ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് വട്ടവടയിലാണ്. അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വട്ടവടയിലെ കാഴ്ചകളാണ്. ഈ റോഡെല്ലാം ക്ലീൻ ആക്കുക. രണ്ട് റോഡും തലയിലെ നല്ല ഇതെല്ലാം കൂട്ടിടണം. ഇതെല്ലാം ഇരുക്കൂടാതെ കാറ്റടിച്ച് പൊട്ടിട്ടു. തലയില வந்து நீங்க கெஸ்ட் இறங்கையில சுத்தமா இருக்கணும். மூன்று மணிக்கு நிக்கணும். சிலதுங்க சாப்பிட்டு எழுதி போயிருது. எத்தனை மணிக்கு வேலை ஸ்டார்ட் பண்ணும்? காலையில எட்டு மணிக்கு தான் வந்துடும். வந்துடுவேன். எட்டு மணிக்கு வந்து மூன்றரைக்கு போகும். வீடு சோரக்குள்ளேயே போகும். நடந்து போகணும். படையப்பாவா ஓடி வந்து கார் ஓட்டுல ஒரு வண்டிக்கார ஒரு ஜீப்புக்கார தூக்கி என்னை வண்டியில வச்சு வீட்டு கொண்டு வந்துட்டார். மேலே தொட்டு அவட வந்து தாழ வந்து இவ்வளவு சாமி விநாயகர் பிள்ளையாரப்பன் ஒருத்திருந்தார். மூணு கடை உண்டு. அந்த ஒட்டி வரவும் இங்கே ஒரு மரம் உண்டு. மரம் கொண்டு போனால் அந்த சாரு வீடு போய் சாரு உள்ளே இருந்தார். ஆனால் ஃபீல்டு ஆஃபீஸர் எஸ்டேட் ஃபீல்டு ஆஃபீஸர் இருந்தார். ஆனால் அவர் வரமாட்டேன்னு அப்புறம் ஆட்கார்லாம் வந்து கூப்பிட்டுட்டு போயிட்டு போனவொடனே எல்லாத்தையும் மாற்றி மேனேஜ்மெண்ட் வந்து எல்லோரும் மாற்றி கொண்டு போய் குண்டம் அந்த செண்டுவாரம் எஸ்டேட்டு கொண்டு போய் வச்சாச்சு. அது ஒரு மாதம் ஆகிடுச்சு. கொஞ்சம் கொஞ்சமாக எடுத்து சரியாக்கிட்டே வராங்க. ஆளுகளுக்கு எதுக்குமே பாதிக்கலை. எல்லாரும் சேஃப்டியாக இருக்குதுங்க. எங்களுக்கு பிள்ளையார் தான் துணை. பிள்ளையார் இல்லைன்னா நாங்கள் இல்லை. திரும்பிட்டாங்க. பெரும்பாவூர் போயிட்டு மில்லு பிளைவுட் பிளைவுட் எடுக்கிறதுக்காண்டி. இது எதுக்கு இப்போ ஈ நிறச்ச இதுபோலத்த மரங்கள் உண்டல்லோ வட்டவட முழுவ. அப்போ இது எந்தினாணு இது வெட்டினது? അവരുടെ സ്ഥലം.
അല്ലാതെ ഇത് ഉരുള് പൊട്ടിട്ടൊന്നല്ലല്ലോ ഇത് വെട്ടണത്. അല്ല, ഇത് നട്ട് കൊറേ ഇങ്ങനെ തടിയാവുമ്പം വെട്ടി കച്ചവടം. കച്ചവടം ഇവിടെ KNB കമ്പനി ഇവിടെ പക്കത്തിലെടുത്തത് അവർക്ക് വെട്ടി കൊടുക്കും. അവർ കൊണ്ടുപോയി പേപ്പർ മില്ലിൽ ബ്ലേഡ്. അപ്പൊ ഇതൊക്കെ നമ്മളിങ്ങനെ തൊലി പൊളിച്ചിട്ട് കൊടുക്കണം. അണ്ണന്റെ പേരെന്താ? ഗണേശൻ. ഇവിടെ അടുത്താണോ വീട്? നല്ല ടേസ്റ്റാ ഇരിക്കും, നല്ല മധുരം ഉള്ള. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടണതല്ലല്ലോ? കാട്ടില് സ്വന്തം കാട്ടില് ഉണ്ടാക്കണത്. നാട്ടിലേനേക്കായും കളറ് ഡിഫറെന്റ് ആയിട്ടിരിക്കും. ഇത് ഷേപ്പും മഞ്ഞ കളറ് പുളിപ്പറക്കും, വെള്ളക്കളറ് നല്ല ഇറക്കും ടേസ്റ്റ്. ഓക്കെ, ഒന്ന് നോക്കി. ഇപ്പൊ സ്ട്രോബെറി ഒക്കെ കഴിഞ്�ഞിരിക്കുകയാണല്ലേ? ആ, ഇപ്പൊ ഓഫ് സീസണാ. ഡിസംബർ ടു ജൂൺ ആണ് നല്ല നമുക്ക് സീസൺ. ഇപ്പൊ പഴം ഉണ്ടാകും, അത്രയ്ക്കും പഴം ഉണ്ടാകത്തില്ല. കുറച്ച് ചെടി കൂട്ട് നിക്കണ്ട്. പിന്നെ കുറച്ചൊക്കെ ഇപ്പൊ സ്ട്രോബെറി ചെറുതൊക്കെ ഉണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇവിടെ മഴയായതുകൊണ്ട് ഇങ്ങനെ പഴം ചെറിയതായിട്ടേ വരത്തുള്ളൂ. ഇത് ഫുൾ ഓർഗാനിക്കാ. അത് അതുകൊണ്ട് നമ്മള് വിളവെടുക്കാൻ കുറച്ച് സമയം എടുക്കും. തൈയൊക്കെ ഇവിടെ തന്നെ ഇല്ല, ഞങ്ങൾക്ക് തൈ കൃഷി ഭവനായിട്ട് കിട്ടും. കിട്ടും പിന്നെ ഞങ്ങൾ പ്രൈവറ്റ് ആയിട്ട് മേടിക്കണമെങ്കിൽ പുണെ അവിടെ ഇരുന്ന് വരും. ഞങ്ങൾ ഇങ്ങനെ വരുന്ന ടൂറിസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഫാം കാണാനായിട്ട്? ഫാം കാണാനായിട്ട് ഫ്രീ വിസിറ്റ് ആണ് ഞങ്ങളുടെ ഫാം. പിന്നെ വരുന്നവർക്ക് പഴമായിട്ട് കൊടുക്കും. സീസണിൽ നല്ല പഴം ഉണ്ടാകും. ഇപ്പൊ പഴം കുറച്ച് ഞങ്ങൾക്ക് ഒരു ദിവസം പഴം ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ എടുത്തിട്ട് ജാമും പിന്നെ ജ്യൂസും ജാമും. പിന്നെ ക്വാസ് ചെയ്യുന്നുണ്ട്. പക്ഷെ വേണുങ്ങറവർക്ക് ഓർഡർ കൊടുത്താൽ. പേര് വിന്റർ സ്ട്രോബെറി ഫാം. ഓക്കെ, ഉന്നയുടെ പേര്? എന്റെ പേര് ധാരണി, ഹസ്ബൻഡിന്റെ പേര് ശിവശങ്കർ. ഞങ്ങൾ കൊറേ മുകളിലെ ഒരു ഫാം, അതിലൊരു 15,000 തൈ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പഴം എടുത്തിട്ട് ജാമും ഇങ്ങനെ ജ്യൂസും. ഇപ്പൊ സീസൺ ആണെങ്കിൽ ഇത് കിലോ എത്ര? കിലോ 250, 300, 400 അങ്ങനെ ആ റേഞ്ചിൽ. ഇപ്പൊ കിലോ 600 ഓഫ് സീസൺ ആയതുകൊണ്ട്. ഓഫ് സീസൺ ആയതുകൊണ്ട് പഴം കുറവല്ലേ? അതുകൊണ്ട് സഞ്ചാരികളും കുറവാ. മഴ കൊണ്ട് വലി മൊത്തം ബ്ലോക്കായി. ഇപ്പൊ തന്നെ കുറച്ച് ടൂറിസ്റ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഓണത്തിലിരുന്ന്. ഇപ്പോ ഞങ്ങളുടെ ഫാമിലെ ഫുൾ ഓർഗാനിക് ആയതുകൊണ്ട് ഈ പഴത്തില് വന്ന് ഒരു ചെറിയ വെള്ള കളറിലെ ആൻഡ് പോലെ തന്നെ ഒരു ചെറിയ ചെറിയ പൂച്ചികൾ വരുന്നുണ്ട്. അന്ത പൂച്ചി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് യെല്ലോ കളർ ആണെങ്കിൽ അട്രാക്ഷൻ ആയിട്ട് അവിടെ പോകും. അതുകൊണ്ടാണ് ഈ സൺഫ്ലവറും മാരിഗോൾഡും ഇവിടെ ഫാമിലെ. പിന്നെ തേനെടുക്കാനായിട്ട് കുറേ തേനീച്ചകൾ വരും. അതുകൊണ്ട് കുറേ സ്ട്രോബെറിനോ ആണെങ്കിൽ പറിക്കുമ്പോൾ നമുക്ക് തേനീവി തേനീച്ച കൊട്ടില്ലേ, അതുകൊണ്ട് മത്ത ഫ്ലവറും. അപ്പൊ നമ്മള് സ്ട്രോബെറി ജ്യൂസ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. സൂപ്പറാണ്. അപ്പൊ എല്ലാവരും വട്ടവട വന്ന് എല്ലാവരും ഇവിടെ വരണം. സ്ട്രോബെറി ജ്യൂസ് കിട്ടും, പിന്നെ നിങ്ങൾക്ക് സ്ട്രോബെറി ജാം കിട്ടും, അല്ലാതെ തന്നെ സ്ട്രോബെറി ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പൊ ഓഫ് സീസൺ ആണ്. അപ്പൊ എല്ലാവരും സീസണിൽ വരുന്നവര് ഈ ഫാം സന്ദർശിക്കണം. ഓക്കെ, അടിപൊളി ജ്യൂസ് ആണ്, സൂപ്പർ. എന്നെ കണ്ട് എന്നെ പട്ടി കഴിക്കാൻ ഓടിച്ചിടാൻ പോയി. പട്ടി എന്നെ കണ്ടിട്ടാണ് കുരയ്ക്കണത്. അടിപൊളി.
അതേ നോക്കിയേ, നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാൻ പറ്റൂല. അണ്ണാ ഇതൊക്കെ എങ്ങടെ പോണേ? ഇതിപ്പം അവിടെ തീറ്റയ്ക്ക് രാത്രി സമയത്തില് രാത്രി കെട്ടാൻ വേണ്ടിട്ട്. രാവിലെ എന്നിട്ട് രാവിലെ ഇങ്ങോട്ട് കൊണ്ടുപോകണം. ഇത് ഇത് വെച്ചാ ഇവിടെ ഇരിക്കുന്ന കൃഷികൾ മൊത്തം നമ്മൾ ചുമട് കൊണ്ടുവരും. ചുമട്, കാർട്ട്, ബീൻസ്, ഉരുളക്കിഴങ്ങ് എല്ലാം കൊണ്ടുവരും. അപ്പൊ നമ്മളിപ്പോ നോക്കിയത് ഇത് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൂടെ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടന്റെ ക്യാരറ്റ് തോട്ടത്തിലേക്കാണ് ഇപ്പൊ പോവാൻ പോകുന്നത്. അവിടെ ഒരു ഭയങ്കര ഒരു ഇറക്കമൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഇറക്കിറങ്ങിട്ട് ഇതമ്മേ, ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ക്ലൈമറ്റ് ആണ് കേട്ടോ. നോക്കി മങ്കി ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ തണുപ്പ് അധികം അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജലദോഷം, പിന്നെ ഇപ്പൊ തന്നെ എനിക്ക് ശ്വാസം വലിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ്. നല്ല കോടുണ്ട്. ഇതാ ക്യാരറ്റ് പറിച്ച് ചാക്കിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. ഇത് മാർക്കറ്റിലേക്കാണ്. ആ അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ഇത് മാർക്കറ്റിലേക്ക് എത്തിക്കും. കച്ചവടക്കാരുണ്ട് അവിടെ, അവിടെ കൊണ്ടേ കൊടുക്കും, കൊണ്ടുപോകും. ഇവിടെ എല്ലാവർക്കും ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷിയാണ് ഗൈസ്. അപ്പൊ നമ്മള് ക്യാരറ്റ് തോട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു ചെറിയ വഴിയൊക്കെ കേറിട്ടാണ് പോണത് ഗൈസ്. ഇവിടെ ബീൻസ് കൃഷി ചെയ്തേക്കണതാണ് കാണണത്. ഇത് തൈ വെച്ചിട്ടുള്ളൂ, ഇതിനി മുളച്ച് വരണം. മുളച്ചിട്ടുണ്ട്, ഇതിനി പടർന്ന് വലുതാവണം. നമ്മുടെ ഇപ്പുറത്ത് കാണുന്നത് വേറൊരു സ്ട്രോബെറി തോട്ടാണ്. അപ്പൊ സ്ട്രോബെറി ഒന്നും ഇപ്പൊ ഇല്ല, ജസ്റ്റ് പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനി ഉണ്ടായി തുടങ്ങണുള്ളൂ കേട്ടോ. ഇതിൽ ചെറിയ വിത്തുകൾ എന്തോ നട്ടിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. അതിങ്ങനെ ചെറുതായിട്ട് മുളച്ചു വന്നിട്ടുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് ആണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. ഭയങ്കര തണുപ്പാണ്. ഞാൻ സ്വെറ്ററൊന്നും എടുത്തിട്ടില്ല. അടിപൊളിയാണ്. ഇവിടുത്തെ മിക്ക ആളുകളുടെയും ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷിയാണ്. സ്ട്രോബെറി, ഉരുളക്കിഴങ്ങ്, ക്യാബേജ്, ബീൻസ്, ക്യാരറ്റ്, കോളിഫ്ലവർ, ഇതൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യണത്. കേരളത്തിലെ ഭൂരിഭാഗം സ്ഥലത്തേക്കും ഇവിടെ നിന്നാണ് ഇതൊക്കെ കയറ്റി പോകുന്നത്. അപ്പൊ ഗൈസ് ദാ ഈ കാണുന്നതാണ് ക്യാരറ്റ് തോട്ടം. ദാ ഇത് മൊത്തം ക്യാരറ്റാണ്, ക്യാരറ്റിന്റെ ഇലകളാണ് കാണുന്നത്. അതുകൊണ്ട് ഇത് അവിടെ മൊത്തം സൂര്യകാന്തി കൃഷി ചെയ്തേക്കാണ്. അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ. എന്റെ ഒരു ഫേസിന്റെ അത്ര ഉണ്ട് ഇവിടുത്തെ ഓരോ ഫ്ലവർ. അപ്പൊ ഇതിന്റെ ഓണർ ഇവിടെ നിക്കണ്ട്. ഇത് ക്യാബേജ് ആണത്. ആ അതെ, നമ്മുടെ ഇവിടെ കാണുന്നതൊക്കെ ക്യാബേജ് ആണ്. ഇത് ചെറിയ തൈയായിട്ടുള്ളൂ, ഇപ്പൊ നട്ടിട്ടുള്ളു. ഇനി അത് വലുതായി വന്നെ. എത്ര മാസം കൊണ്ട് ഇത് വിളവെടുക്കണത്? 3 മാസം കൊണ്ടാണ് ഇത് വിളവെടുക്കണത്. എന്റെ പേര് വിജയകുമാര. വട്ടവട പഞ്ചായത്ത് ഇടമണ്ണൽ ഭാഗത്താണ് ഇരിക്കുന്നത് നമ്മുടെ ഫാം. ഇടമണ്ണൽ ഭാഗത്ത് കെ ജയരാജ്, രവികുമാർ, വിജയകുമാരുടെ സ്ട്രോബെറി ഫാം. ചോദിച്ചാ മതി, ചോദിച്ചാ. നമ്മുടെ ഈ സൈഡിൽ നോക്കിയേ, സൺഫ്ലവർ ആണ്. അടിപൊളിയാണ് കണ്ട. എന്റെ ഫേസിന്റെ അത്ര തന്നെ ഉണ്ട് ഓരോ സൺഫ്ലവർ. അടിപൊളി. ഇത് എന്ത് തരം ക്യാബേജ് ആണ്? ഈ ചൈനീസ് ക്യാബേജ് ആണ്. നമ്മൾ ഓർഡർ ചെയ്തിട്ട് ആ സീഡ് വെച്ചിട്ട് ആദ്യമായിട്ടാണ് പരിശീലനം ചെയ്യുന്നത്. ഒരു ഏക്കറിൽ നിങ്ങൾ കൃഷി ചെയ്യുന്നു? എന്തൊക്കെയുണ്ട് കൃഷി? കൃഷി സ്ട്രോബെറി ഉണ്ട്, ക്യാബേജ്, ബീൻസ്, വയലറ്റ് ക്യാബേജ്, ഗ്രീൻ ക്യാബേജ്, പിന്നെ റേഡിഷ്, അതുപോലെ എല്ലാം ചെയ്യും. ഫ്രഷ് ആയിട്ട് തന്നെ പറിച്ചു കൊടുക്കുന്നു. പറിച്ചു കൊടുക്കും. ക്യാരറ്റ് ആയാലും സ്ട്രോബെറി ആയാലും ക്യാബേജ് ആയാലും ഒക്കെ ഫ്രഷ് ആയിട്ട് അവരുടെ ഇഷ്ടമുള്ളത് പറിക്കും. ഓഫ് സീസൺ. ഇപ്പൊ ഓഫ് സീസൺ ആണ്. ഡിസംബർ ആകുമ്പോഴത്തേക്കും നിറയെ സ്ട്രോബെറി ഉണ്ടാവും. അപ്പൊ ഇവിടെ ആ മാസത്തിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക. ഇവിടെ 3 തരം സ്ട്രോബെറി തൈകളുണ്ട്. നമുക്ക് ക്യാമറോസ ഉണ്ട്, പിന്നെ സ്വീറ്റ് സാലി ഉണ്ട്, പിന്നെ വിന്റർ ടൗൺ ഉണ്ട്. ഓരോരു തൈയും നമ്മൾ പറഞ്ഞു തരാം. ഇപ്പോൾ ഇങ്ങനെ ഉള്ളത് മൊത്തം വിന്റർ ടൗൺ ആണ്. ഇത് സ്വീറ്റ് സാലിയ. ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? അത് പഴത്തിന് ഷേപ്പ് വെച്ച് കണ്ടുപിടിക്കും. കണ്ടുപിടിക്കും. ഇപ്പോൾ അപ്പുറത്ത് കായുണ്ട്. ഇത് വിന്റർ ടൗൺ ഉണ്ട്. ആ കായ് ഓക്കേ. ഇത് റൗണ്ട് ഷേപ്പിലേ? അതെ. അപ്പൊ ഗൈസ് നമ്മുടെ സൂര്യകാന്തി തോട്ടത്തിന്റെ അപ്പുറം നിൽക്കുന്നത് വയലറ്റ് ക്യാബേജ് ആണ്. കൊറേയൊക്കെ വിളവെടുത്തു കഴിഞ്ഞു, എന്നാലും ഇതിനകത്ത് ഉണ്ട്. ഇനിയിപ്പം വിളവെടുക്കാനുണ്ടല്ലേ, കൊറച്ചുണ്ട്. വേണ്ട, അടിപൊളി വയലറ്റ് ക്യാബേജ് ആണ് നിക്കുന്നത്. ഇറങ്ങുന്നില്ല.
ഇവിടെ നിറയെ സൂര്യകാന്തി ചെടികളാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. സൺഫ്ലവർ, അടിപൊളി സൺഫ്ലവറാണ്. കണ്ടു നിരത്തി വെച്ചിരിക്കണേ, നല്ല ഭംഗിയാണ്. ഇത് ഇങ്ങനെ നിക്കണ കാണാൻ ഉണ്ടായി നിക്കണ കാണാൻ. ആ അപ്പൊ ഇവിടെ മരത്തക്കാളി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ട് കാണാണ്. അപ്പൊ ഞാൻ ഇത് കഴിച്ചു നോക്കാൻ പോവാണ്. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം. ആ കട്ട് ചെയ്തിട്ട് കഴിക്കണം എന്നാണ് പറയണത്. അപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്യാൻ കൊടുക്കട്ടെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ഒരു തുമ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് വായിൽ വെച്ചിട്ട് പ്രസ് ചെയ്യണം എന്നാണ് പറയണത്. സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണത് കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റ് ആണ്. ഒരു ഫാഷൻ ഫ്രൂട്ടിന്റെ ഒരു ചെറിയ ടേസ്റ്റ് പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഇത് നമ്മൾ പ്രഷർ, ഷുഗർ അങ്ങനത്തെ രോഗങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. ഇപ്പൊ ഇങ്ങനെ അടിക്കുന്നത് കൊണ്ട് എനിക്ക് ശ്വാസം വിടാനായിട്ട് ചെറിയൊരു പ്രയാസമുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ടേക്ക് കെയർ. ടാറ്റാ, ബൈ ബൈ.